കാളാച്ചാലിൽ അനധികൃതമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കുപ്പിവെള്ള ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി ജലചൂഷണ ജാഗ്രതാ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്ക് ബോധ്യപ്പെട്ട കുറെ കാര്യങ്ങൾ പിന്നെ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഹൈക്കോടതിയെയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇവർ ഉന്നയിക്കുന്ന ഈ ഗ്രാമവാസികൾ ഉന്നയിക്കുന്ന വിഷയം അവരുടെ ജീവൻ മരണവുമായി ബന്ധപ്പെട്ടതാണ് നെതിൽപ്പിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഉന്നയിച്ച വിഷയങ്ങൾ ആധികാരികമായി എടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അത് ശരിയാണെന്ന് നമ്മൾ ഗ്രാമസഭയിൽ ആദ്യം വളരെ വർദ്ധിച്ച പങ്കാളിത്തത്തോടുകൂടി ഗ്രാമസഭയിൽ അതിന് പ്രമേയം പാസാക്കി. അതിനുശേഷം അതേ വിഷയം തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹം ഈ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം ഗ്രാമ പഞ്ചായത്തിന്റെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം അവതരിച്ചപ്പോൾ പഞ്ചായത്തിലെ എല്ലാ വാർഡ് അംഗങ്ങളും ഐക്യകണ്ഠേന ഈ പിന്നെ കാളാച്ചാൽ നിവാസികളുടെ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പിന്നെ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഉന്നയിച്ച ഈ വിഷയങ്ങളുടെ സ്വീകാര്യതയും ആധികാരികതയും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പഞ്ചായത്ത് അതിന് സ്റ്റോപ്പ് മെമ്മോ ഇവരുടെ കൂടിയൊക്കെ പരിഗണിച്ച് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും പരിഗണിച്ച് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ പിന്നെ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ തെറ്റപ്പെടുത്തുകയും അതുപോലെ പിന്നെ ബൈ അപ്പൊ അത് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല, അദ്ദേഹം വാങ്ങിച്ചില്ല. അങ്ങനെ ബൈ അദ്ദേഹം പഞ്ചായത്തിൽ കൊടുത്ത അഡ്രസ്സ് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഈ വിവരം അദ്ദേഹത്തിന് അയച്ചു. അതും പല കാരണങ്ങളാൽ പറഞ്ഞ് അദ്ദേഹം അത് കൈപ്പറ്റിയില്ല. പിന്നീട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഒരു ഉദ്യോഗസ്ഥയും മറ്റൊരു ഉദ്യോഗസ്ഥനും ഡ്രൈവറും കൂടി അവിടെ പരിസരത്ത് വരികയും അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ പ്രമുഖമായ ആ പിന്നെ ഭിത്തിയിൽ ഇങ്ങനെ സ്റ്റോപ്പ് മെമ്മോ പതിക്കുകയും ചെയ്തു. അപ്പൊ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും അതിന്റെ സാക്ഷികളായിട്ട് നിന്ന നാട്ടുകാരായ ചിലരുടെയും മുമ്പിൽ വെച്ച് തന്നെ വളരെ ധിക്കാരത്തോടുകൂടി അദ്ദേഹം അത് പിന്നെ പറിച്ചു കളയുകയും ഇപ്പോഴും അവിടെ ഈ പഞ്ചായത്തിന്റെയും മറ്റ് സർക്കാർ ഉത്തരവുകളുടെയും ഒക്കെ ലംഘിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പോലും വകവെക്കാതെ നിർമ്മാണ പ്രവർത്തികൾ തുടർന്നതോടെ കാളാച്ചാൽ ജലചൂഷണ ജാഗ്രതാ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഫാക്ടറി ഉടമയ്ക്കും ഗ്രാമപഞ്ചായത്തിനും പോലീസിനും നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. വേനലാവുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശത്ത് കുപ്പിവെള്ള ഫാക്ടറി വരുന്നതോടെ പ്രദേശം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുമെന്നും നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ കബളിപ്പിച്ചാണ് കുപ്പിവെള്ള ഫാക്ടറി നിർമ്മാണം തുടങ്ങിയതെന്നും ജാഗ്രതാ സമിതി നേതാക്കൾ പറഞ്ഞു. പൊതുജനങ്ങളെ അണിനിരത്തി നടത്തി വന്ന പ്രക്ഷോഭം ഫലം കണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളുടെ ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളിലുള്ള അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും സാധ്യമായ ജനാധിപത്യ മാർഗത്തിലൂടെ ആ പ്രക്ഷോഭം നടത്തുന്നതിനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമാണ് ഞങ്ങൾ പിന്നെ ഇതുപോലെ പരിശ്രമിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ നാടിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ആളുകളും സ്ത്രീകളും കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ ഇതിനോടാണ് പല സമര സന്ദർഭങ്ങളിലും അണിനിരന്നിട്ടുണ്ട്. ജലജാഗ്രതാ സമിതി ഭാരവാഹികളായ പി കെ മുഹമ്മദ് അഷ്റഫ്, ടി വി മുഹമ്മദ്, അബ്ദുൾ റഹ്മാൻ, വി പി സത്യൻ, പി കെ അബ്ദുള്ളക്കുട്ടി, കെ വി റഷീദ്, കെ വി അംഷിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സി എൻ ടി വി.